അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന കപ്പലിൻ്റെ ഏറ്റവും ബാക്കിലെ ഗ്ലാസ്സിലാണ്. ഇതിൻ്റെ പുറകിൽ ഒന്നുമില്ല, ആകാശവും വായുവും മാത്രമേ ഉള്ളൂ. നമുക്ക് തോന്നുന്നില്ല നമ്മൾ കടലിലാണ്, നമ്മളൊരു വലിയ ഹോട്ടലിൽ താമസിക്കുന്ന ഒരു ഫീലാണ് നമുക്ക്. 16-ാമത്തെ ഏറ്റവും ടോപ്പിലെ നിലയിലാണ് നമ്മൾ, നമുക്ക് കപ്പലിൻ്റെ പോക്കുഴയിലൊക്കെ പോകുന്ന നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴെയാണ് നല്ല പൂളും കാര്യങ്ങളുള്ളത്. അത്ഭുതങ്ങളും കൗതുകങ്ങളും നിറഞ്ഞൊരു ആഡംബര കപ്പൽ. അമേരിക്കൻ ആസ്ഥാനമായ റോയൽ കരീബിയൻ്റെ സ്പെക്ട്രം ഓഫ് ദ സീസ് സിംഗപ്പൂരിൽ നിന്നാണ് പ്രയാണങ്ങൾ നടത്തുന്നത്. കൊച്ചിയിൽ നിന്നും വിമാനത്തിൽ സിംഗപ്പൂരിലെത്തി, അതും സിംഗപ്പൂർ എയർലൈൻസിൽ തന്നെ. കുറേ മുമ്പ് തന്നെ റോഡ് മാർഗം വരുമ്പോൾ കപ്പൽ കാണാൻ കഴിയും. അവതാ ഇവിടെ ആദ്യം ചെയ്യുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ബാഗേജ് ഡ്രോപ്പാണ്, ബാഗേജ് ഡ്രോപ്പ് ചെയ്തിട്ടാണ് നമ്മൾ സ്ഥലത്തേക്ക് പോകുന്നത്. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സൊക്കെ ക്യൂ നിൽക്കുകയാണ് ബാഗേജ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ ബാഗേജും കാര്യങ്ങളൊക്കെ ഇവർ റൂമിലാണ് എത്തിക്കുക, നമ്മൾ കയറുകയാണ്. അപ്പോൾ വാ കൂടെ പോരാം വാ. 4500-ന് യാത്രക്കാർ, 1500-ലധികം ജോലിക്കാർ. കപ്പലിൽ കയറിയാൽ പാസ്പോർട്ടുകൾ കപ്പലിലെ എമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ സ്വീകരിക്കും. പകരമായി കപ്പലിലെ സൗകര്യങ്ങളിൽ ആറാടാൻ സീ പാസ് എന്ന കാർഡ് കിട്ടും. അതിൽ നമ്മുടെ പേരും താമസിക്കുന്ന കപ്പലിലെ ഡെക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. കപ്പൽ ഒരു സംഭവമാണേ. അങ്ങനെ നമ്മൾ കപ്പലിനുള്ളിൽ കയറാൻ പോവാണ്. ഇതാണ് നമ്മുടെ കപ്പൽ. കണ്ട കപ്പലിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ, കപ്പലിൽ ഇങ്ങനെ നീണ്ടു കയറുന്ന കിടക്കാണ്. 16 നിലകളിൽ വേറിട്ട കാഴ്ചകൾ. ഓരോ നിലയ്ക്കും ഡെക്കെന്നാണ് പേര്. ചില ഡെക്കിലെ താമസിക്കാനുള്ള മുറികൾ ആഡംബരത്തിൻ്റെ തോതനുസരിച്ച് സൗകര്യങ്ങളും വേറിട്ടതാകും. സിൽവർ, ഗോൾഡ്, ഡയമണ്ട് എന്നിങ്ങനെ വേറിട്ട ഡെക്കുകളിൽ വേറിട്ട മുറികൾ. ചില മുറികളിൽ അവർക്ക് സ്വന്തമായി ജക്കൂസികളുമുണ്ട്. അപ്പോൾ ആളുകൾക്ക് ഏത് സമയത്തും എങ്ങോട്ടും പോകാനുള്ള എലിവേറ്റേഴ്സ് ഇവിടെ ഇഷ്ടം പോലുണ്ട്. ഏതാണ് എനിക്ക് തോന്നുന്നത് 17 എലിവേറ്റേഴ്സ് ഈ 16 നിലയിലുള്ള കപ്പലിലുണ്ട്. നമ്മുടെ ഓരോ ഡെക്കിൽ നിന്നും ഓരോ ലോബി ഉണ്ട്. ആ ലോബിയിൽ നിന്ന് നമുക്ക് ലിഫ്റ്റിൽ കയറാം, അവർക്ക് പോകേണ്ട സ്ഥലത്തേക്കൊക്കെ പോകാം. ലിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതിനൂതന ലിഫ്റ്റാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ലിഫ്റ്റിനകത്ത് കയറിയപ്പോണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ആ ലിഫ്റ്റിനകത്ത് ഒരു പെൺകുട്ടി ഇരുന്ന് പിയാനോ വായിക്കായിരുന്നു. അപ്പം എത്രത്തോളം നമ്മൾ എൻ്റർടൈൻ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം എൻ്റർടൈൻ ചെയ്യാൻ പറ്റും. ഈ ലിഫ്റ്റിനുള്ളിൽ മറ്റൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ കപ്പലിൽ താമസിക്കുമ്പോൾ നമുക്ക് ഏത് ദിവസമാണെന്ന് ചിലപ്പം പെട്ടെന്ന് അറിയാൻ കഴിയില്ല. അപ്പോൾ ഓരോ ദിവസവും ഏത് ദിവസമാണെന്ന് അറിയിക്കുന്ന രീതിയിൽ കപ്പലിൽ ഓരോ പ്രാവശ്യവും അതിൻ്റെ പ്ലാറ്റ്ഫോമിൽ സൺഡേ എന്നോ സാറ്റർഡേ എന്നോ ഫ്രൈഡേ എന്നോ മാറ്റുന്നൊരു ഏർപ്പാട് കൊണ്ടിട്ടുണ്ട്. അതും ഒരു രസകരമായിട്ടുള്ള കാഴ്ചയാണ്. ഇനി അലങ്കാരങ്ങളൊക്കെ ചൈനീസ് ന്യൂ ഇയർ ആണ്, അതുകൊണ്ട് തന്നെ ആ ആഘോഷം കൂടി ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന നടുക്കടലിൽ സിംഗപ്പൂരിലേക്കുള്ള യാത്രയിലാണ്. റോയൽ കരീബിയൻ്റെ സ്പെക്ട്രം ഓഫ് ദി സീസിലെ ഏറ്റവും രസകരമായിട്ടുള്ള ഡെക്കാണ് ഈ പൂൾ ഡെക്ക് എന്ന് പറയുന്നത്. ഇപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, നല്ല അറ്റ്മോസ്ഫിയർ, നല്ല മൂഡ്. അപ്പം ഈ 16-ാമത്തെ ഏറ്റവും ടോപ്പിലെ നിലയിലാണ് നമുക്ക് കപ്പലിൻ്റെ പോക്കുഴയിലൊക്കെ പോകുന്ന നമുക്ക് കാണാൻ പറ്റും. അതിൻ്റെ തൊട്ട് താഴെയാണ് നല്ല പൂളും കാര്യങ്ങളുള്ളത്. ഇവിടെ കുഞ്ഞുങ്ങൾക്കുള്ള പൂളുണ്ട്, വലിയവർക്കുള്ള പൂളുണ്ട്, ജാക്യൂസീസ് ഉണ്ട്. പിന്നെ ഫുൾ ടൈം ഇവിടെ സ്ക്രീനിൽ ഓരോ സിനിമയും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കതിൻ്റെ നല്ല ഓടിയും കാര്യങ്ങളൊക്കെ കാണാം. കുഞ്ഞുങ്ങളെ ആസ്വദിപ്പിക്കാൻ വേണ്ടി കാർട്ടൂൺ സിനിമകളുണ്ട്. വൈകിട്ട് നല്ല അടിപൊളി സിനിമകളൊക്കെ വരും. അപ്പോൾ അതീവ രസകരമായിട്ടുള്ളൊരു ആംബിയൻസ് ആണ് നമുക്ക് കപ്പലിൽ കിട്ടാൻ കഴിയുക. ഇതാണ് സംഭവം. പതിനാലാം നിലയിലെ ബെഞ്ചാമർ റെസ്റ്റോറൻ്റ് കാഴ്ചകളുടെ മാത്രമല്ല കേട്ടോ, വേറിട്ട ഭക്ഷണ വിഭവങ്ങളുടെ കലവറയാണ്. കപ്പലിനുള്ളിൽ മനോഹരമായിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആണിത്. അപ്പോൾ ഇവിടെ കോംപ്ലിമെൻ്ററി ആയിട്ട്, അതായത് നമ്മളൊരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ഫ്രീ ഫുഡ് ഉണ്ട്. അത് വലിയ വിശാലമായ ബിഞ്ചാമർ എന്ന് പറഞ്ഞ റെസ്റ്റോറൻ്റ് ആണ്.
അതിനും അപ്പുറം നമുക്ക് എക്സ്ക്ലൂസീവ് ആയിട്ട് നമ്മുടെ ഫാമിലി ആയിട്ട് വന്നിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഡിഫറെന്റ് കുസീനിലുള്ള റെസ്റ്റോറൻറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. എനിക്ക് തോന്നുന്നു ഒരു 10-15 റെസ്റ്റോറൻറ്റ്സ് ഇതുപോലെ ഉണ്ട്. അതെല്ലാത്തരം ഭക്ഷണവും വിളമ്പുന്ന റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നോക്കി അറിയാം, വലിയ ബഹളമൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് കാമൺ ക്വൈറ്റ് ആയിട്ട് വന്ന്, ഇപ്പം ഫാമിലി ആണെങ്കിൽ ഫാമിലി, റൊമാൻസിങ് കപ്പിളാണെങ്കിൽ ആ രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഒരു 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 എന്താ പറയുക, കുഞ്ഞുങ്ങളായിട്ട് വന്നിരുന്ന് കഴിച്ച് വളരെ സ്വസ്ഥമായിട്ട് സംസാരിച്ച് ബഹളമൊന്നുമില്ലാതെ ആസ്വദിക്കാൻ കഴിയുന്ന രീതിയിൽ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഇവിടെ സെറ്റ് ഉണ്ട്. അതിൻ്റെ ആംബിയൻസ് തന്നെ, ഇപ്പോൾ നമ്മളൊരു വിദേശ രാജ്യത്ത് പോയി കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഫീലും ആംബിയൻസും നമുക്ക് കിട്ടും. അതെല്ലാം ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ കപ്പൽ യാത്രയുടെ ഏറ്റവും വലിയ സൗന്ദര്യം എന്ന് പറയുന്നത്. ബാറുകളുടെ പെരുമഴയാണ് കപ്പലിലെമ്പാടും. പക്ഷേ ഇതിന് പ്രത്യേകം പൈസ മുടക്കണം. ഇതിനും വ്യത്യസ്തങ്ങളായ പാക്കേജുകൾ കപ്പലിലുണ്ട്. ക്രൂയിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് കള്ളു കുടിക്കുന്ന ആൾക്കാരുണ്ട്, കള്ളു കുടിക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് എല്ലാം ഓരോ ഡെക്കിലും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു പോഷ് ആയിട്ടുള്ള ഡെക്ക് ഏരിയയിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കപ്പലിൻ്റെ ഒരു എൻ സൈഡാണിത്. അപ്പോൾ അവിടെ ഉള്ളൊരു ഒരു ബാർ കൗണ്ടറാണ് നമ്മളിപ്പോൾ കാണുന്നത്. അങ്ങനെ ഇഷ്ടംപോലെ ഫെസിലിറ്റീസൊക്കെ ഇവിടെ ഓരോരുത്തരും റെഡിയാക്കിയിട്ടുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നല്ല സർവീസും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. റോബോട്ടുകൾ മദ്യം തയ്യാറാക്കി വിളമ്പുന്ന ബയോണിക് ബാർ ഒരു അത്ഭുത കാഴ്ച തന്നെ. ആളുകൾ കള്ളു കുടിച്ചില്ലെങ്കിലും ഈ കാഴ്ച കാണാൻ മിക്കവാറും ഈ ബാറിനെ ചുറ്റിപ്പറ്റി ഉണ്ടാകും. ഷോപ്പിംഗ് മാളിനെ തോൽപ്പിക്കുന്ന വിശാലമായ ഷോപ്പിംഗ് ഇടവും കപ്പലിലെ നാലാം ഡെക്കിലുണ്ട്. ഇടയ്ക്കിടെ നല്ല സെയിലും ഉണ്ടാകും ഇവിടെ. നമ്മൾ ദുബായിലും പുറത്തൊക്കെ ഷോപ്പിംഗ് മാളിൽ പോയി, അതൊന്നും വേണ്ട, നമ്മൾ കൊച്ചി ലുലു മാളിൽ പോയാലും കാണുന്ന അതേ കാഴ്ച തന്നെയാണ് ഈ കപ്പലിലും കാണാൻ കഴിയുക. നല്ല വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നു, ആളുകളൊക്കെ ഷോപ്പ് ചെയ്യുന്നു. ഇവിടെ മാത്രമല്ല, ചില സമയത്തൊക്കെ ഓഫ് വലിയ ഓഫറിലൊക്കെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു സാധനം കൂടെ കാണാൻ പറ്റും. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ എന്താ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നു, അത് വാങ്ങാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ട് ഇവിടെ ഒരു രസകരമായൊരു സാധനം നമ്മൾ കണ്ടത്, സിറ്റിസൺ വാച്ചിൻ്റെ ഒരു 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 കേസാണ്. അപ്പം എന്താ പറയുക, നമ്മളൊരു ബോട്ടിലെ ഗ്യാസ് ചേമ്പറിൻ്റെ സ്റ്റൈലിൽ ചെയ്തെടുത്തേക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെ കുറേ വെറൈറ്റീസ്, ഇപ്പോൾ ടോർച്ച് അവൈലബിൾ ആയിട്ടില്ല. ഇപ്പം നമുക്കറിയാം കടലോട് ബന്ധപ്പെട്ട് അപ്പോൾ കടലിൻ്റെ അടിയിലേക്ക് പോകുന്ന ടോർച്ച് അടക്കമുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്തേക്കുന്ന വാച്ചുകളൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ വാങ്ങാൻ പറ്റിയ രസകരമായിട്ടുള്ള ഡിസ്നി ക്യാരക്ടർ ചെയ്തേക്കുന്ന വാച്ചുകളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. പിന്നെ ബാഗുകൾ ചെയ്യാറുണ്ട്. ഇന്നലെ ഇവിടെ തൂക്കി വിൽപ്പന ഉണ്ടായിരുന്നു, ആദായകരമായ വിൽപ്പന ഒക്കെ ഉണ്ടത്. അപ്പോൾ ഇങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ മൊത്തത്തിൽ നമുക്ക് കാണാൻ പറ്റും. മുൻകൂട്ടി റിസർവ് ചെയ്താൽ രാജകീയ പരിവേഷത്തിൽ ഭക്ഷണം സൗജന്യമായി കഴിക്കാൻ കഴിയുന്ന ഫൈൻ ഡൈനിങ്ങുകളും സ്പെക്ട്രം ഓഫ് ദ സീസിൻ്റെ പ്രത്യേകതയാണ്. ഇതാണ് ഫൈൻ ഡൈനിങ് കപ്പലിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ഫൈൻ ഡൈനിങ് ഏരിയ ആണ് ഈ കാണുന്നത്. നമുക്ക് ഇവിടേക്ക് വരണമെങ്കിൽ നേരത്തെ ഒന്ന് ബുക്ക് ചെയ്യേണ്ട താമസം മാത്രമേ ഉള്ളൂ. ഇവിടെയും സൗജന്യ ഭക്ഷണം തന്നെയാണ്, നമ്മൾ പൈസ ഒന്നും കൊടുക്കണ്ട. പക്ഷെ നമുക്ക് വളരെ രസകരമായിട്ട് നല്ല ആംബിയൻസിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ഒരു അവസരം കൂടി കപ്പലിലുണ്ട്. അപ്പോൾ നമ്മൾ കപ്പലിലോട്ട് കയറി കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് മാത്രം, ബെഞ്ചാമറി പോയി മാത്രം കെട്ടിപ്പിടിച്ചിരിക്കരുത്. ഈ കപ്പലിൽ 16 നിലകളുണ്ട്. 16 നിലകളിൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് കയറി ചെല്ലാൻ പറ്റുന്ന, സൗജന്യമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. അതിലൊന്നാണ് ഈ ഫൈൻ ഡൈനിങ് എന്ന് പറയുന്നത്. പക്ഷേ മനോഹരമായിട്ട് 2 നിലകളിലാണ് ഈ ഫൈൻ ഡൈനിങ് തീർത്തിട്ടുള്ളത്. അസാധ്യ എക്സ്പീരിയൻസാണ്. കപ്പലിൻ്റെ മുകൾ തട്ടിൽ 360 ഡിഗ്രിയിൽ കറങ്ങി കാഴ്ചകൾ കാണാനാകുന്ന നോർത്ത് സ്റ്റാർ എന്നൊരു അത്ഭുത സാഹസിക ക്രെയിൻ ഉണ്ട്. ഇതിനും പ്രത്യേകം പണം മുടക്കണം. ഒരാൾക്ക് $20 ചിലവ്. മലേഷ്യയിലും തായ്ലൻഡിലും ഇറങ്ങി കറങ്ങി നടക്കാൻ കപ്പലിലെ സീ പാസ് ധാരാളം മതി. പക്ഷേ ഇത് കളഞ്ഞു പോകാതെ കരുതലോടെ സൂക്ഷിക്കണമെന്ന് മാത്രം. നമ്മൾ വന്ന കപ്പലാണത്. ആ കപ്പലിൽ നിന്ന് ഞങ്ങൾ പോർട്ടിക്കൂടെ പുറത്തേക്ക് ഇറങ്ങി. ഇതാ ഈ കാണുന്നതാണ് പെനാങ്ങിൻ്റെ ക്ലോക്ക് ടവർ എന്ന് പറയുന്നത്. ആ ക്ലോക്ക് ടവറും കണ്ട് ഞങ്ങൾ പതുക്കെ ഇങ്ങനെ നടക്കാൻ പോവാണ്. അതാണ് പെനാങ് ടൗൺ എന്ന് പറയുന്നത്. കപ്പലിൽ നിന്ന് സിംഗപ്പൂർ വന്നു, ഇപ്പൊ എവിടെയാ? എങ്ങനെയുണ്ട് കപ്പൽ യാത്ര? അടിപൊളിയായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള കപ്പൽ യാത്ര. ജീവിതത്തിൽ പറ്റുന്നവരൊക്കെ പോവുക. എന്താ കൂടുതൽ എൻജോയ് ചെയ്യുന്നത്? എല്ലാം ഉണ്ട്, ഫുഡിന്റെ കാര്യത്തിൽ പറയേ വേണ്ട. നമ്മൾ ഇവിടെ ആകെ ഒരു 4 മണിക്കൂറേ നമുക്ക് പുറത്തിറങ്ങാനുള്ള ചാൻസ് ഉള്ളൂ പനാങ്ങിൽ. തിരിച്ച് എത്താൻ വൈകി കഴിഞ്ഞാൽ നമ്മളെ പാസ്പോർട്ട് എന്ത് ചെയ്യും? ഇവർ സീൽ ചെയ്ത്
നല്ല ബെൻഡിലാക്കിയിട്ട് ഇവിടെ പോർട്ടിൽ കൊടുക്കും, ഷിപ്പ് എടുക്കും. ഓരോ ടൈമാകുമ്പോൾ നമ്മൾ വരുമ്പോൾ നമ്മളെ പാസ്പോർട്ട് വരും, ഇവിടുന്ന് എവിടെ വെച്ചാൽ നമ്മളെ നാട്ടിലേക്ക് പോവാം. പൈസ കളഞ്ഞും കിട്ടിയും കളിയുടെ ഉശിരിലേക്ക് എത്താൻ കസിനോകളും കപ്പലുണ്ട്. ഇവിടെ പക്ഷേ വീഡിയോഗ്രാഫി അനുവദനീയമല്ല. വലിയ കാഴ്ചകളുടെ അത്ഭുതം കൂടി തീർക്കുന്നുണ്ട് റോയൽ കരീബിയൻ്റെ സ്പെക്ട്രം ഓഫ് ദ സീസ് എന്ന് പറഞ്ഞ ഈ കൂറ്റൻ കപ്പൽ. എനിക്ക് മുന്നിൽ കാണുന്നത് ഇവിടെ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ലൈറ്റ് ഇതാണ്. ഭയങ്കര എന്താ പറയുക, ഒരു വലിയ ക്രിയേറ്റിവിറ്റി ഉള്ള ലൈറ്റ്. ഓരോ ഭാഗത്ത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അതിനകത്ത് വരുന്ന ലൈറ്റും കളറും ഒക്കെ വളരെ വ്യത്യസ്തമാണ്. അങ്ങനെ ഇഷ്ടംപോലെ സാധനങ്ങൾ നമുക്ക് കാണാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ മേളിലേക്കൊക്കെ നോക്കിയാലും അങ്ങോട്ട് കണ്ണത്താ ദൂരത്ത് നോക്കിയാലും ഭയങ്കര രസമായിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചേക്കുന്നത്. അത്രയും മനോഹരമായിട്ട് ഈ കപ്പലിനെ തീർത്തിട്ടുണ്ട്. ഭക്ഷണവും താമസവും മറ്റ് ആക്ടിവിറ്റികളും ചേർന്നതാണ് ഒരു കപ്പൽ പാക്കേജ്. അത് 25,000 രൂപ മുതൽ തുടങ്ങും. എങ്ങനെ ഒരു ഫാമിലി ആയിട്ട് വരുന്നതാണോ ഒറ്റയ്ക്ക് വരുന്നതാണോ അതൊരു ഗ്രൂപ്പായിട്ട് വരുന്നതാണോ എപ്പോഴും നമുക്ക് കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നത്? എല്ലാം വ്യത്യസ്തമാണ്. അതായത് ഒറ്റയ്ക്ക് വരികയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് കുറേ ഫ്രണ്ട്സിനെ ഉണ്ടാക്കി പോവാം. ഫാമിലി ആയിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഫാമിലിനോട് സ്പെൻഡ് ചെയ്യുന്ന സമയം കുറവാണ് എന്ന് പറയുന്നത് നമുക്ക് ക്രൂയിസിന് ഓർക്ക കൂട്ടി കൊടുക്കാൻ പറ്റും. മൊബൈൽ നെറ്റ്വർക്ക് ഇല്ല, അതെ, ആവശ്യമുണ്ടെങ്കിൽ വൈഫൈ എടുക്കാം. പാക്കേജ് എടുക്കണമെങ്കിൽ $100 ആണ്. അപ്പൊ ഈ പൈസ ഒക്കെ നമ്മൾ വേണ്ട നോക്കുവാണെങ്കിൽ നമുക്ക് ഫാമിലി ടൈം കൂടാൻ പറ്റും. ഇപ്പോഴും ആളുകൾ പറയുന്ന ഫാമിലിക്ക് കൊടുക്കാൻ സമയമില്ല, അതെനിക്ക് തോന്നുന്നു ക്രൂയിസിൽ ഏറ്റവും വാല്യുബിളാണ്. വിവാഹ മോചനത്തിന്റെ വക്കിൽ നിൽക്കുന്ന ആളെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് ഒരു ക്രൂയിസിൽ വരണമെന്ന് ഞാൻ പറഞ്ഞു. കാരണം നിങ്ങളുടെ ഭാര്യയും ഭർത്താവുമായിട്ട് സംസാരിക്കാനും നിങ്ങളുടെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനും നിങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനും ഒരാളും ഇല്ല. ഇതൊരു അന്യഗ്രഹത്ത് നമ്മൾ പോയതുപോലെ തന്നെ. നമ്മൾ മലയാളികൾ ആയി തങ്കപ്പച്ചേട്ടാ ആയിപ്പച്ചാന്ന് വെച്ചിട്ട് ആരും വരാറില്ല ഇവിടെ. നമുക്ക് അപരിചിതമായ ലോകമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ ഒരുപാട് സമയം കേട്ടല്ലേ. സത്യം. കപ്പലിലെ ഭക്ഷണമേശകളിൽ മലയാളികളുടെ പ്രിയപ്പെട്ട നാടൻ ചായയും ഇഡലിയും സാമ്പാറും ഓംലെറ്റും ഒക്കെ കിട്ടും കേട്ടോ. പക്ഷേ അതൊന്നുമല്ല കഴിക്കേണ്ടത്. അവിടെ എത്തിയാൽ കഴിക്കാൻ നിങ്ങളുടെ നാവിനെ സന്തോഷിപ്പിക്കുന്ന, നിങ്ങളുടെ വയറിനെ സുഖിപ്പിക്കുന്ന ഇഷ്ടംപോലെ ഭക്ഷണ വിഭവങ്ങളുണ്ട് പല രാജ്യത്തെയും. കപ്പലിലെ അവസാന ദിവസം അത്ഭുത കാഴ്ചയായിരുന്നു. നൂറുകണക്കിന് ചക്കയും മാങ്ങയും കൂട്ടിയിട്ട് വെട്ടി ശരിയാക്കി ലൈവാക്കിയാണ് അവർ വിളമ്പിയത്. ഓളപ്പരപ്പുകളിലെ പലയിടത്തും വിശ്രമിക്കാനും കാറ്റുകൊള്ളാനും ഉറങ്ങാനും ഇടങ്ങളുണ്ട്. ഞാനൊരു ബേസിലി ആലപ്പുഴക്കാരനാണ്. നമ്മൾ പലപ്പോഴും ആലപ്പുഴയെക്കുറിച്ച് പറയാറുണ്ട്. പല ബോട്ടുകളും നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്രയും വിശാലമായ ഒരു ബാക്കാണ്. ഇതിൻ്റെ ഓളം ദവിടം വരെ കിടക്കുകയാണ്. അപ്പോൾ കപ്പലിൻ്റെ പവർ നമുക്കറിയാം. 5,000 പിന്നെ പേര് പാസഞ്ചേഴ്സായിട്ടുണ്ട്. ഏതാണ്ട് 1,500 പേര് ക്രൂ മെമ്പേഴ്സ് ആയിട്ടുണ്ട്. 16 നിലയുള്ള കപ്പലാണ്. ലോകത്തിലെ ഏറ്റവും മുന്തിയ കപ്പൽ, ഏഷ്യയിലെ ഏറ്റവും വലിയ കപ്പൽ, അതിൻ്റെ ഓളമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനിപ്പോൾ നിൽക്കുന്ന കപ്പലിൻ്റെ ഏറ്റവും ബാക്കിലെ ഗ്ലാസ്സിലാണ്. ഇതിൻ്റെ പുറകിൽ ഒന്നുമില്ല, ആകാശവും വായുവും മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് പുറകിൽ വിശാലമായ കടൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ കടലോളങ്ങൾ കണ്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യാണ്. വൃത്തിയുടെയും വെടിപ്പിൻ്റെയും കാര്യത്തിൽ ടോപ്പാണ് കപ്പലിലെല്ലായിടത്തും. ദിവസവും നമ്മുടെ ശുചിമുറികൾ വൃത്തിയാക്കും. വേണമെങ്കിൽ കുളിക്കാൻ ഉപയോഗിക്കുന്ന ടൗവലുകളും അവർ മാറ്റിത്തരും. ഒരു കപ്പൽ യാത്ര എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം എത്തുന്നത് ടൈറ്റാനിക് എന്നുള്ള സിനിമയായിരിക്കും. സ്വാഭാവികമായിട്ടും ഈ കപ്പലിനൊരു അപകടം സംഭവിച്ചാൽ നമ്മൾ എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ചോദ്യം എല്ലാവരുടെയും കയ്യിലുണ്ട്. ഇപ്പോൾ ഈ ആഡംബര കപ്പലിൽ പാസഞ്ചേഴ്സായിട്ട് യാത്രക്കാരായിട്ട് മാത്രം ഏതാണ്ട് 4,600 പാസഞ്ചേഴ്സ് ഉണ്ട്.
അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടിയുള്ള രക്ഷാ ബോട്ടുകളാണ് കപ്പലിൻ്റെ ഇരുവശം ഉള്ളത്. ഇത് തന്നെ മേക്ക് ചെയ്യാൻ എത്രത്തോളം രൂപ മുടക്കുന്നുള്ളത് നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. ഈ ഒരൊറ്റ ബോട്ടിനകത്ത് ഏതാണ്ട് 300-ൽ ആൾക്കാർക്ക് കയറാൻ പറ്റും അറ്റ് എ ടൈം. എന്നിട്ട് ഇതൊരു ക്രെയിൻ മുഖാന്തരം കപ്പൽ ഇതിൽ കടലിലേക്കിടും, അവിടെ നിന്ന് റൺ ചെയ്ത് മാറാവുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. അങ്ങനെ എത്രത്തോളം ഇവിടെ നോക്കിയാൽ കാണാത്ത രീതിയിൽ കപ്പലിൻ്റെ ഒരു അറ്റത്ത് തുടങ്ങി മറുവറ്റം വരെ ഇങ്ങനെ രണ്ട് സൈഡുകളിലും രക്ഷാബോട്ടുകൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ളൊരു കാഴ്ചയാണത്. പക്ഷേ നമുക്കൊരു എമർജൻസി സമയത്ത് മാത്രമേ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ഒരു വിസിറ്റ് അവർ തരുന്നില്ല. പക്ഷേ അതും രസകരമായിട്ടുള്ള ഒരു കാഴ്ചാനുഭവം തന്നെയാണ്. ഒരു കപ്പൽ യാത്ര നിങ്ങൾ ആസ്വദിക്കണം കേട്ടോ. ചിലവ് നോക്കിയാൽ കേരളത്തിലെ ഒരു മുന്തിയ റിസോർട്ടിൽ അന്തി ഉറങ്ങുന്നതിനേക്കാൾ വളരെ ലാഭമാണ്. എന്താ പറയാ, നമുക്ക് തോന്നുന്നില്ല നമ്മൾ കടലിലാണ്, നമ്മളൊരു വലിയ ഹോട്ടലിൽ താമസിക്കുന്ന ഒരു ഫീലാണ് നമുക്ക്. പുറത്തേക്ക് നോക്കുമ്പോ കാണുന്ന കാഴ്ചകൾ ഭയങ്കര പണ്ടത്തെ ആരായാലും പോണ്ടതാണ്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. ഫുഡ് കാര്യങ്ങള് ഫുൾ വ്യൂ എല്ലാം അടിപൊളി, ലോകത്തുള്ള എല്ലാ ഫുഡും ഞങ്ങൾ എൻജോയ് ചെയ്തു. ഇനി ഫുഡൊന്നും ബാക്കിയില്ല. മറക്കാൻ പറ്റാത്തൊരനുഭവമായിരുന്നു. നല്ല അടിപൊളിയായിരുന്നു, നല്ല ഫുഡ്. കോഴിക്കോട് കേന്ദ്രമായ ബോൺവോ കൺസെപ്റ്റ് ട്രിപ്പ് ഡിസൈനേഴ്സ് ആണ് എനിക്ക് ഈ ആഡംബര കപ്പൽ യാത്ര സാധ്യമാക്കിയത്. ഞാൻ ചോദിക്കാനുള്ളത്, ഇതൊക്കെ കണ്ട് കൊതി വരുന്ന ആൾക്കാർക്ക് നിങ്ങളോടൊപ്പം യാത്ര ചെയ്യണം, അടുത്ത കപ്പൽ യാത്ര എന്താണ്? ഇനി മാർച്ചിലുണ്ട്, മാർച്ച് 15-നുണ്ട്, മെയ് 17-നുണ്ട്. മാർച്ച് 15, മെയ് 17. ഇതേപോലെ നമ്മൾ കൊച്ചിയിൽ നിന്ന് സിംഗപ്പൂർ വരുന്നു, സിംഗപ്പൂരിൽ നിന്ന് റോയൽ കരീബിന്റെ സ്പെക്ട്രം ഓഫ് ദി സീസ് എന്ന കപ്പൽ കയറുന്നു, അവിടെ നിന്ന് 5 ദിവസം സെയിൽ ചെയ്തു തിരിച്ചു വരുന്നു. അപ്പൊ മാർച്ച് 15-നും അതേപോലെ തന്നെ മെയ് 17-നും. ഇനി ഇതൊന്നും അല്ല, നമ്മൾ 17 ആകുമ്പോൾ കുറച്ചും കൂടെ നല്ല, മാർച്ച് ആകുമ്പോൾ പരീക്ഷാകാലമാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇനി കുഞ്ഞുങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ, ഇപ്പൊ ഞാൻ ശരിക്കും മിസ് ചെയ്യുന്നത് റോച്ചമ്മയും കൊച്ചേപ്പ്, കാരണം എനിക്കും പൊന്നുവിനും സുഖമായിട്ട് ഇവിടെ കറങ്ങി നടക്കുന്നത്. അവരെ രണ്ടുപേരും ഈ പൂളിലേക്ക് വിട്ടാൽ മതി, കാരണം അത്രമാത്രം സേഫ് ആയിട്ടുള്ള പൂള്. പിന്നെ അതുമല്ല, പൂളിൽ ഒരാൾ പോലും ഇല്ലെങ്കിൽ അവിടെ ലൈഫ് ഗാർഡ് ഉണ്ടാവും, അയാളവിടെ ഉണ്ടാവും. പിന്നെ അതിന്റെ പുറമെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ഉണ്ട്, ആ കാർ ഡ്രൈവിംഗ് ഉണ്ട് അല്ലേ, ഇഷ്ടം പോലെ ഉണ്ട് മക്കൾ. വളരെ അതിമനോഹരമായിരിക്കുന്നു, കാരണം നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്, ഇത്രയും ഒരു എൻജോയ് ചെയ്ത യാത്ര ആദ്യമായിട്ടാണ്. കാരണം ഈ ഷിപ്പിലുള്ള യാത്ര മറക്കാൻ പറ്റാത്തൊരു യാത്രയാണ്. അടിപൊളി ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു. എല്ലാ പരിപാടികളും ഫുഡുകളും ഒക്കെ യാത്രയും എല്ലാം 24 hours ഫുഡല്ലേ, സൂപ്പറാണ്. പിന്നെ അതുകൂടാതെ എനിക്കിപ്പോൾ ഇവിടെ വന്ന ശേഷം എനിക്ക് തോന്നുന്നത്, ഏറ്റവും കൂടുതൽ ഏജിൽ ഏത് ചെറിയ കുട്ടികൾക്ക് പോലും, കുട്ടികൾക്കും അതുപോലെ തന്നെ ഓൾഡ് ഏജിലുള്ള ആൾക്കാർക്കും പിന്നെ എത്ര പ്രായക്കാർക്കും നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു സംഭവമാണ് ഈ കപ്പൽ യാത്ര. ആഡംബരം ആഡംബരം എന്ന് ഞാൻ എടുത്തിട്ട് പറയുന്നത് ആ കപ്പലിലെ പൈസ കൊണ്ട് മാത്രമല്ല കേട്ടോ, നമ്മൾ കൊടുക്കുന്ന മൂല്യത്തിനനുസരിച്ച് അവർ തിരിച്ചു നൽകുന്ന വലിയ സൗകര്യങ്ങളാണ് ഞാൻ ആഡംബരം എന്ന് പറയുന്നത്. കാരണം നമ്മൾ മുടക്കുന്ന ചിലവ് നോക്കിയാൽ കപ്പലിൽ കിട്ടുന്ന സൗകര്യങ്ങൾ എത്രയോ 10 times വലുതാണ്. നമ്മൾ കണ്ട കപ്പലിനെ പല കപ്പലിലും കയറിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വേറെ തന്നെ. ആക്ടിവിറ്റിയാണ് മെയിൻ നമുക്ക് തോന്നിയത്, നല്ല അടിപൊളിയാണ്. പിന്നെ എന്താ പറയുക, നല്ല സർവീസാണ്, ഫുഡും കാര്യങ്ങളൊക്കെ നല്ല. ഫുഡിലെന്താ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അവരുടെ സർവീസാണ്. എന്താ സർവീസ് നല്ല, ഇതാ എന്താ പറയുക, സീ ഫുഡാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. സീ ഫുഡ് പിന്നെ യാത്രയിൽ നിങ്ങളും കൂടെ ഉള്ളത് കൊണ്ട് അതിൻ്റെതായിട്ടുള്ള ഉദ്ദേശമാണ്. ബോൺവോയുടെ ടൂർ പാക്കേജുകളിൽ ഏറെ പ്രിയപ്പെട്ടതും കപ്പൽ യാത്രകൾ തന്നെ. അപ്പോൾ അടുത്ത കപ്പൽ യാത്ര അല്ലെങ്കിൽ ഒരു കപ്പൽ യാത്ര നിങ്ങൾക്ക് ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ, അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ വിളിക്കാം ബോൺവോയെ. എന്നെ വിളിച്ചാലും ഞാൻ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ. ബോൺവോൻ്റെ യാത്രകൾ നേരത്തെ പറഞ്ഞല്ലോ, മെയിലും അതേപോലെ തന്നെ മാർച്ചിലും മെയിലും. ഇതിൻ്റെ പുറമെ നിങ്ങൾക്ക് ആർക്ക് ആഗ്രഹമുണ്ടെങ്കിലും, ക്രൂയിസിൽ പോരാൻ ആഗ്രഹമുണ്ടെങ്കിലും എനി ടൈം നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾക്ക് ഈ ഡേറ്റിനൊന്നും അല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വേണ്ട ഡേറ്റുകളിൽ നമുക്ക് നിങ്ങളെ ക്രൂയിസിൽ കൊണ്ടുപോകാൻ പറ്റും. കാരണം വെച്ചാൽ ക്രൂയിസ് ഉണ്ടാവുന്നത് ഒരു മാസം സിംഗപ്പൂരിൽ നിന്ന് ഒരു 10 സെയിലിംഗ് ഉണ്ട്. ആ ഈ സമയത്തൊക്കെ നിങ്ങൾക്ക് ഏത് ടൈമാണ്, നിങ്ങൾ ഫ്രീ ടൈം ഏതാണോ ആ ഫ്രീ ടൈമിൽ നിങ്ങൾക്ക് ക്രൂയിസിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ക്രൂയിസ് സ്പെഷ്യലിസ്റ്റായിട്ട് ബോൺവോ ഉണ്ട്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബോൺവോ നിങ്ങളെ ഒരു വലിയൊരു കൂട്ടം ഉണ്ട്, നിങ്ങളൊരു ഒരു ഒരു ബിഗ് ടീമാണ്. ഈ ബിഗ് ടീമിനെ നല്ല രസകരമായിട്ട് യാത്രയൊക്കെ ചെയ്യിപ്പിച്ച് ഇതിൻ്റെ പേപ്പർ വർക്കുകളും കാര്യങ്ങളും എല്ലാം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ട് നിങ്ങളെ
ഫുൾ എനർജിയിൽ നിങ്ങളെ തിരിച്ചയച്ചു തരും. അതാണ് ബോൺവോ ചെയ്തുതരിക. നമ്മുടെ യാത്ര അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്ത് നല്ല പരിപാടിയായിരുന്നു. ഒരു എന്താ പറയുക, സാധാരണ നമ്മൾ ബസ്സിലോ ഫ്ലൈറ്റിലൊക്കെ പോയി കാണുന്നതിലും കൂടുതൽ ട്രെയിനിലൊക്കെ പോകുന്നതിനാട്ടിലും കൂടുതലായിട്ട് നല്ല ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഷിപ്പിൽ ആകുമ്പോൾ ഒരു വെറൈറ്റി ആണ് എന്തായാലും നല്ല അടിപൊളി. ഫ്ലൈറ്റിൽ പോയിട്ടുണ്ട്, ട്രെയിനിൽ പോയിട്ടുണ്ട്, ഷിപ്പിൽ ആദ്യമായിട്ടാണ് പോയത്. ഇത്രയും ലോങ്. എൻ്റെ ഇവിടുത്തെ ഏറ്റവും അട്രാക്ഷൻ ഒരാളോട് പറഞ്ഞാൽ ഇവിടെ ഏറ്റവും അട്രാക്ഷൻ ഇവിടുത്തെ ഫുഡാണ്. ഫുഡ് നമുക്ക് എല്ലാവരായത്തെ ഫുഡ് നമുക്കിവിടെ അവൈലബിൾ ആണ്. ഏറ്റവും നല്ല ടേസ്റ്റി ഫുഡാണ് ഇവിടെ കൊടുക്കുന്നത്. അതിന് കൂടെ ക്വാളിറ്റിയും ഉണ്ട്. എല്ലാവരും ഈ ഫുഡ് യാത്ര ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു. നല്ല അനുഭവങ്ങളായിട്ട് ഷിപ്പിൽ നിന്നും വിടവാങ്ങുകയാണ്. ഉറപ്പായിട്ടും വീണ്ടും വരാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. കാരണം ഇത്രയും ദിവസം ഇവിടെ താമസിച്ചിട്ടും ഇനിയും കാണാൻ ഈ കപ്പലിൽ സ്ഥലം ബാക്കിയാണെന്നുള്ള കാര്യം വളരെ സത്യമാണ്. അത്രമേൽ സുന്ദരമായിരുന്നു യാത്ര. ഭക്ഷണമായിക്കോട്ടെ, താമസമായിക്കോട്ടെ, ഇവിടുള്ള ആക്ടിവിറ്റി ആയിക്കോട്ടെ, എല്ലാം കൊണ്ടും അതിഗംഭീരമാണ്. അപ്പോൾ ഉറപ്പായിട്ടും സ്പെക്ട്രം ഓഫ് ദ സീസ് എന്ന് പറയുന്നത് ചെറിയ കപ്പലല്ല, ഒരു വലിയ കപ്പൽ തന്നെയാണ്. കാണാൻ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ. ഐപ്പ് വള്ളിക്കാടൻ, നമസ്കാരം. Thank you.